യൂട്യൂബർ ഹൈദർ മധൂർ, നീ തീർന്നു. നിനക്കുള്ള പണിയുമായിട്ട് ലോക്ക്ഡൗൺ തങ്ങൾ ഹമീദ് ആറ്റക്കോയ വന്നിട്ടുണ്ട്, ഉംറ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ഹൈദർ മധൂറിന് ഓൺലൈൻ തങ്ങൾ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് പറയുന്നതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങൾ. ഇന്ന് ഹമീദ് ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഓൺലൈൻ തങ്ങളുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ലൈവ് ഞാൻ കണ്ടു, യൂട്യൂബിലായിരുന്നു കണ്ടത്. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ, കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് പറയാൻ, സമയവും കിട്ടില്ല, അതിനുള്ള പരിമിതികളും. അത് കാരണം കൊണ്ട് ചെറിയ ഒന്ന് രണ്ട് വിഷയങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ മരിച്ച് നമ്മിൽ നിന്ന് മൺമറഞ്ഞ് പോയ മഹാത്മാക്കളായ, ദീനിൻ്റെ ശബ്ദങ്ങളായിരുന്ന ആളുകൾ, അതല്ലാതെ മരിച്ചു പോയ കുറേ മഹാത്മാക്കളെന്ന അവകാശവാദം ഉന്നയിച്ച ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാൾ, ബുദ്ധിമാനായ ഒരാൾ ഉണ്ടെങ്കിൽ ആ ആൾക്ക് ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് ഉപയോഗപ്പെടുത്താൻ കഴിയുമെങ്കിൽ അവനും അവൻ്റെ വരും തലമുറയ്ക്കും അതൊരു മുതൽക്കൂട്ടായി മാറും. അതൊരു ഏതൊരു ബിസിനസ്സിനേക്കാൾ കൂടുതൽ, അല്ലേ? മറ്റേതൊരു ബിസിനസ്സും, ആതുര സേവന രംഗത്താണ് ബിസിനസ്സിൻ്റെ പിന്നെ ഇതൊക്കെ നമ്മൾ കാണാറുള്ളത്. അതിനേക്കാൾ നല്ലൊരു മാർഗമാണ് വലിയ കുറ്റം പറച്ചിലുകൾ കേൾക്കാതെ. ഇനി കുറ്റം പറഞ്ഞാലും അതിനെ ന്യായീകരിക്കുന്നവർ എമ്പാടുമുള്ള ഈ കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇന്ന് ഈ ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ മജ്ലിസിൻ്റെ ഒരു യൂട്യൂബ് ലൈവാണ് കണ്ടത്. അപ്പോൾ ആ ലൈവിൽ, ലൈവ് മജ്ലിസ് എന്നാണ് പറയുന്നത്, മജ്ലിസൊന്നും കണ്ടില്ല, മൂന്നാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ ഹാമിദ് ആറ്റക്കോയ തങ്ങളെന്ന് പറയുന്ന ആൾ ഈസി ചെയറിലിരിക്കണു, അപ്പുറത്തും ഇപ്പുറത്തുനുണ്ട്, മൂലയന്മാരും ഇരിക്കുന്നുണ്ട്. അവരിങ്ങനെ കുറേ ചൊല്ലി പറയുന്നു, കുറേ സലാത്ത് ചൊല്ലുന്നു, കുറേ ഖുർആൻ ഓതുന്നു, കുറേ എന്തൊക്കെ ഓതുന്നു. എന്നാൽ അതൊക്കെ ഓതുന്നതിനിടയിൽ മരിച്ച് മൺമറഞ്ഞ് പോയ കുറേ ആളുകളെ ഹാളിറാക്കുന്ന ഒരു സിസ്റ്റം കണ്ടു. ഈ സിസ്റ്റം ഞാൻ ആദ്യമായിട്ട് കാണുന്നൊന്നുമല്ല, എങ്കിലും അതിനെക്കുറിച്ചൊന്ന് പ്രതിപാദിക്കാതെ പോകാൻ കഴിയില്ല. അതിൽ സാധാരണ ഇതിൻ്റെ ആളുകളൊക്കെ പറയുന്ന വിധത്തിലല്ലാതെ മറ്റു ഉള്ള കുറേ കാര്യങ്ങൾ കൂടി അതിലുണ്ട്. അതുകൊണ്ട് കൂടിയാണ് നമുക്ക് അതൊന്ന് ആദ്യം കേട്ട് നോക്കാം. കണ്ടോ, ഇതില് ബദ്രീങ്ങളെയാണ് വിളിക്കുന്നത്. ബദ്രീങ്ങൾ ആരാണ്? ബദ്രീങ്ങൾ എന്തിനു വേണ്ടി പോരാടിയവരാണ്? ബദ്രീങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടി നിലകൊണ്ടവരാണ് എന്നത് മറന്നുകൊണ്ടാണ് ഇനി അടുത്ത ആരെ വിളിക്കുന്നത് നോക്കാം. ഈ ബദ്രീങ്ങൾക്കൊപ്പം ഈ വിളിക്കുന്ന തീജാനി റളിയല്ലാഹുന്നു, തീജാനി എന്താണ്? തീജാനി മലക്കാണോ, ഔലിയാണോ, പിന്നെ അല്ലെങ്കിൽ ജിന്നാണോ? എനിക്കറിയില്ല. തീജാനി അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലൊന്ന് കമൻ്റ് ചെയ്യുന്നുണ്ടോ? ബദ്രീങ്ങൾക്ക് ശേഷം വേറെ കുറേ ആളുകളെ വിളിക്കുന്നുണ്ട്. അതിന് മുമ്പേ വിളിക്കാൻ മാത്രം പവറുള്ള അല്ലെങ്കിൽ ദർജ കൂടിയ ഈ തീജാനി എന്താണെന്നുള്ളത് ഒന്ന് അറിയണം. തീജാനിനെ കുറിച്ച് അറിയുന്നവർ ഇതിൽ ഒന്ന് കമൻ്റ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത ആരൊക്കെയാണ് വിളിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ഷെയ്ഖന്മാരും ഒക്കെ വിളിക്കുന്നുണ്ട്. ആ കൂട്ടത്തില് ഇനി വിളിക്കുന്ന ഒരു പേര്, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ. ആരാണ് ഈ ബൽക്കീസുമ്മ? ബിൽക്കീസ് ബാനു ആണോ? സുലൈമാൻ നബിയുടെ കാലത്തെ ബൽക്കീസ് റാണിയാണോ? ബിൽക്കീസ് തന്നെയാണ്. ബിൽക്കീസ് എന്നുള്ളതല്ല, ബിൽക്കീസ് റാണിയാണോ? ആരാണ് ബിൽക്കീസുമ്മ? ഇനി അടുത്തത് രോഗങ്ങളൊക്കെ മാറ്റുന്നുണ്ട്, പിന്നെ നാളെ ചികിത്സ തുടങ്ങുന്നുണ്ട് എന്ന് പറയുന്ന ഡോക്ടർ ഹാമിദിന്റെ ഹാലിറു വിളി ഒന്ന് കേട്ടു നോക്കി. മൗലാനയിലത്തെ ഡോക്ടറാണോ അതോ അൽഷിഫയിലത്തെ ഡോക്ടറോ?
അത് കഴിഞ്ഞിട്ട് ഹാലിറോ യാ ഹാലിറോ ഡോക്ടർ ജാഫർ സാദിഖ് ഹാലിറോ. എന്താണിത്? ഇത് ഏത് ഡോക്ടറാണ്? മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണോ, അതോ പിന്നെ ഗവൺമെൻറ് ആശുപത്രിയുടെ ഡോക്ടറാണോ, അതോ അടുത്തുള്ള PHC ഡോക്ടറാണോ? ഇവിടെ നിങ്ങൾ കേൾക്കണോ, ഹാലിറോ വിളിക്കല്ലേ. ഒരുപാട് തവണ ഞാൻ വിളി കേൾക്കുന്നിടത്ത് പോയിട്ടൊക്കെ ഉള്ള ആളാണ്. പക്ഷേ ഇതിൽ മനുഷ്യരെ ഓൺലൈനിലൂടെ വളരെ മൃദുവായിട്ട് പറ്റിക്കുന്നത് കാണുമ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ. ഇയാളെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് പോസ്റ്റൊക്കെ ചെയ്തിരുന്നു ലോക്ക്ഡൗൺ നാട്ടക്കോയത്തങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഇത്രയും മാരകമാണ് എന്നുള്ളത് അന്ന് അറിയില്ലായിരുന്നു. എൻ്റെ വീടിനടുത്ത്, കുറച്ച് അടുത്തായിട്ടാണ് ഞാൻ താമസിക്കുന്നതിന്, വലിയ ദൂരമില്ലാത്തൊരു സ്ഥലത്താണിതുള്ളത്. എന്തായാലും ഹാലിറുവിളി, ഹാലിറുവിളിയെക്കുറിച്ച്, ഇതിൽ സാധാരണ ഹാലിറുവിളിക്കുന്നതിൽ നിന്ന് ഒരു കാര്യം മാത്രം, ബദരീങ്ങൾ വിളിച്ചപ്പോൾ അതിൽ റസൂലുള്ള പെട്ടിട്ടുണ്ടാവും. സാധാരണ ആളുകൾ വിളിക്കുന്നത് ഹാലിറൂ യാ ഹാലിറൂ മുത്തു നബിയുള്ള ഹാലിറൂ എന്നാണ് വിളിക്കുക. അത് കഴിഞ്ഞിട്ട് ഹാലിറൂ യാ ഹാലിറൂ ഇങ്ങനെ ആടുട്ടോ, ഹാലിറൂ യാ ഹാലിറൂ മുഹിയദ്ദീൻ തങ്ങൾ ഹാലിറൂ. ഈ ഹാലിറുവിളുടെ ഒരു കാര്യം കേൾക്കണം നിങ്ങൾക്ക്. ഇത് ഈ വിളിക്കുന്നവർക്കറിയാം ഇവരാരും വരൂല എന്നുള്ളത്. വിളി കേട്ടുകൊണ്ടിരിക്കുന്ന സാധുക്കളെ പറ്റിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ ഹാലിറു വിളിച്ചാൽ ആള് വരൂല, അല്ലെങ്കിൽ മരിച്ചു പോയാൽ എങ്ങനെയാണ് കബറിന്ന് നീച്ചു വരിക? മൂടുകല്ലും വെച്ച് മണ്ണിട്ട് മൂടിയ ആളുകൾ എങ്ങനെ നീച്ചു വരും? ഇനി അതിൽ അള്ളാഹു പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് എൻകിത്താഉൽ അമാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അറബ് വാക്കിൻ്റെ അർത്ഥം അമലുകൾ നിലയ്ക്കപ്പെടുക എന്നുള്ളതാണ്. ജീവൻ പോകുന്നതോടുക്കനെ, ജീവൻ എന്താണ്? റൂഹ് എന്താണ്? റൂഹ് പോയി കഴിഞ്ഞിട്ടും ശരീരത്തിൽ ജീവൻ അവശേഷിക്കുന്നുണ്ട്. ഒരു വീഡിയോ നമുക്കത് ആ വിഷയം വെച്ച് ചെയ്യേണ്ടതുണ്ട്. ജീവൻ വേറെയാണ്, റൂഹ് വേറെയാണ്, ആത്മാവ് അല്ല ജീവൻ. പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആത്മാവാണ് ജീവൻ എന്നുള്ളത്. അല്ല, ജീവൻ വേറെയാണ്. നമ്മുടെ ജീവനെക്കുറിച്ച്, ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതെൻ്റെ എൻ്റെ നാഥന് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ജീവനെക്കുറിച്ചും റൂഹിനെക്കുറിച്ചും നമുക്കൊന്നും വലിയ അറിവില്ല. എന്നാൽ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത് നമ്മൾ അടുത്തൊരു വീഡിയോയിലൂടെ വരും. എന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പിരിഞ്ഞു പോയാലും ജീവൻ അവശേഷിക്കുന്നു. സംസാരിക്കുകയോ അല്ലെങ്കിൽ മറ്റു ഒന്നും ചെയ്യില്ല. ജീവനും പോയി കഴിഞ്ഞാൽ ആ ശരീരം, ആ ജസ്ദ് പിന്നെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഖബറിൽ വെക്കാനുള്ളതാണ്. കഫൻ പുടവ കൊണ്ട് പിന്നെ കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ച് നേരെ കൊണ്ടുപോയിട്ട് കുജിലിറക്കി വെക്കുക, മണ്ണിട്ട് മൂടുക. ഇവിടെ ജീവൻ അറ്റുപോയി കഴിഞ്ഞാൽ, ശരീരത്തിൽ നിന്നും റോഹം ജീവനും പോയി കഴിഞ്ഞാൽ അഅമാലുകൾ നഷ്ടപ്പെട്ടു, അഅമാലുകൾ ഇൻകത്താലുൽ അഅമാലാണ് നിലച്ചു പോയി എന്ന് നമുക്ക് പഠനങ്ങളിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ പഠിക്കാൻ കഴിയും. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ അടുത്ത് ശുഹദാക്കൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധീരരക്തസാക്ഷികളായ ഷഹീദുകളായ ശുഹദാക്കൾ പോയിക്കൊണ്ട് അള്ളാഹുവോട് പറയുന്നൊരു സന്ദർഭം വിവരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊരിക്കൽ കൂടി ഭൂമിലോകത്തേക്ക് പോവുകയും അവിടെ എത്തിക്കൊണ്ട് ശത്രുക്കളോട് യുദ്ധം ചെയ്തുകൊണ്ട് ഷഹാദത്ത് വരിക്കുകയും മരണപ്പെടുകയും ചെയ്യുവാനുള്ള ആഗ്രഹമുണ്ട്, അത് ഞങ്ങൾക്ക് സാധിച്ചു തരണം എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് ഇല്ല, അത് നിലച്ചുപോയി. അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൽപ്പെട്ട കാര്യമേ അല്ലാതെ മരണപ്പെട്ടു പോയവർക്ക് ഒരിക്കലും ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അത് അള്ളാഹുവിൻ്റെ നടപടിക്രമമല്ല എന്ന് അള്ളാഹു പറയുന്നു. ഇവർ വിളിക്കുന്നു ഹാലിറൂ, എന്ത് തീജാനി? തീജാനി ജീവിച്ചിരിക്കുന്നതാണോ മരിച്ചതാണോ, ജിന്നാണോ മലക്കാണോ ഔലിയാണോ ചൈത്താനാണോ ഒന്നും അറിയില്ല. വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും ലൈക്ക് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇത്തരം വിഘടതരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു. ഇനി നമുക്ക് ഹൈദർ മധൂറിൻ്റെ വിഷയത്തിലേക്ക് പോകാം. അതിന് മുമ്പൊരു വിഷയം കൂടിയും പറയാണ്ട്, ഞാൻ എൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ റൗളാ ഷെരീഫിൽ പറഞ്ഞിട്ടുണ്ട്, ജന്നത്തുൽ ബക്കിയയിൽ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ കാബാലയത്തിൽ അള്ളാഹുവിനോടും പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ത്രീത്വത്തിൽ ഏകത്വം എന്നുള്ള ക്രിസ്ത്യാനിറ്റിയിലേക്കാണോ ഈ ആളുകളൊക്കെ ഇസ്ലാമിനെ കൊണ്ടുപോകുന്നത്? എന്താണ് തങ്ങളെ ഇങ്ങളീ പറയണത്? നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, റസൂലുള്ള എപ്പോഴാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യ അടുത്ത് പറഞ്ഞോളി, നിങ്ങൾ നിങ്ങളെ വല്യപ്പയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഏത് നിലക്കാണ് നിങ്ങളെ വല്യപ്പയായിട്ടുള്ളത് എന്നൊക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾ തങ്ങളാണോ തങ്ങളല്ലേ എന്നല്ല ഞാൻ പറയുന്നത്. തങ്ങൾ എന്നുള്ള സിസ്റ്റത്തെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ ചെയ്യേണ്ടതുണ്ട് ഇൻഷാല്ലാ. ഇവിടെ പിന്നെ ഈ ത്രിതത്വലേകത്വം എന്നുള്ള രൂപത്തിൽ പറഞ്ഞ ആ ഇത് കേട്ടു നോക്കൂ. എല്ലാം ഹബീബിന്റെ മുന്നിൽ ഞാൻ വെച്ചു, അവരും പടച്ച റബ്ബുമാവട്ടെ. രണ്ടാമത് ജന്നത്തുൽ ബഖിയിൽ ചെന്ന് ആ ചെയ്ത എന്റെ പ്രയാസങ്ങൾ അവിടെ വെച്ചു. അവസാനം സുബ്ഹാനല്ലാഹ് കഅബാ ശരീഫിലും ചെന്നിട്ട് പറഞ്ഞതാണ്. ആ അതാണ്. അപ്പോ ഇതിൽ പറയുന്നത് റൗളാ ഷെരീഫിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പിന്നെ കബാലയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ജന്നത്തുൽ ബക്കിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി മധൂറിനോട് എന്താണ് പറയുന്നതെന്ന് കേട്ടു നോക്കൂ. ഹൈദർ മധൂർ പറയട്ടെ, മറ്റുള്ളവരെ പറയട്ടെ, അത് അല്ലാഹ് പടച്ചതാണ്, അത് അല്ലാഹ് പടച്ചതാണ്. ശൈത്താൻമാർ ലഅനത്തുല്ലാഹി അലൈഹി, അത് അവർ അല്ലാഹ് പടച്ചതാണ്, അല്ലാഹു പടച്ചതാണ്. എന്തിനാണെന്നറിയോ? മധൂറെ ഇജ് കഴിഞ്ഞു എന്ന് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയത് ഇതാണ്. മധൂറെ എൻ്റെ കാര്യം കട്ടത്തിലാണ്, തങ്ങൾ അവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പറഞ്ഞേക്കണത് പിന്നെ റസൂലിനോടാണ്. അതുപോലെ തന്നെ പിന്നെ ബക്കിയിലും പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞതിന് ശേഷം അത് ആരുടെ അടുത്താണ് പറയുന്നത്? കബാലയത്തിൽ പറയുന്നത് അല്ലെങ്കിൽ റൗളാ ഷെരീഫിൽ പറയുന്നത് എല്ലായിടത്തും ദുആ ചെയ്യുക, ദുആ എവിടെയും ചെയ്യുക. അവിടെ പറയുന്നത് എന്ന് പറയുന്നത് അവിടെ ആരോടാണ് പറയുന്നത്? ഇവിടെ നിന്നുകൊണ്ട് ഞാൻ സർവശക്തനായ അള്ളാഹുവോട് പറയുന്നു. കബാലയത്തിൽ പോയിട്ട് ഈ പറയപ്പെട്ട തങ്ങൾ പോയിട്ട് അത്ഭുത പരതന്ത്രനായിട്ടുള്ള ഈ സ്ഥലത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ രണ്ട് ഭാഗത്തും പോയിട്ടുള്ള ആളാണ് ഞാനും. അവിടെ പോയിട്ട് നമ്മൾ അള്ളാഹുവോടാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ റിയാഉൽ ജന്ന എന്നുള്ളത്, റിയാഉൽ ജന്ന, അത് പണ്ഡിതന്മാർ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കമൻ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ആ വാക്ക് ഒന്ന് പിന്നെ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് പറയുന്നത്, ഈ ഭൂമിയിലെ സ്വർഗമാണ് എൻ്റെ മെമ്പറിനും പിന്നെ വീടിനുമിടയിൽ, ഐഷാബിയുടെ വീട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖബറസ്ഥിതി ചെയ്യുന്ന സ്ഥലം, അത് മസ്ജിദുൻ നബവി അല്ല, അത് ആയിഷാബീവിയുടെ വീടാണ്. അത് ഇന്നും അതുപോലെ തന്നെയാണ്, മസ്ജിദുൻ നബവിയുടെ ഭാഗമല്ല അത്, അത് മറ്റൊരു പ്രോപ്പർട്ടിയാണ്. ആ ഭാഗത്ത് നിന്ന് പച്ച വിരിച്ചുള്ള, നിങ്ങൾ കേട്ടിട്ടില്ലേ പച്ച വിരിച്ചുള്ള, ആ പച്ച വിരിച്ച ആ ഭാഗമാണ് റൗളാ ഷെരീഫ് എന്ന് പറയുന്നത്. അല്ലാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖബറൊന്നുമല്ല അവിടെ പോയിട്ട് പറഞ്ഞേക്കണ വെച്ചെങ്കിൽ. അപ്പോൾ ഇനി റൗളാ ഷെരീഫിൽ പറഞ്ഞേക്കണ വെച്ചെങ്കിലും അത് ആരോടാണ്? റസൂലിനോടാണോ പറഞ്ഞിട്ടുള്ളത്? ജന്നത്തുൽ ബഖിയയിൽ ആരോടാണ് പറഞ്ഞിട്ടുള്ളത്? ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഹാബത്ത് മറ ചെയ്ത് കിടക്കുന്ന സഹാബത്ത് മാത്രമല്ല ഒരുപാട് ആളുകളുണ്ട് മറപെട്ട് കിടക്കുന്ന, അവിടെ ആരോടാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? ഹൈദർ മധൂറെ, എൻ്റെ വ്യൂവേഴ്സിനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് മൂപ്പര് ദുആ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ കൈമുടക്കി കൊടുത്തിട്ട് മൂപ്പരെ ഒന്ന് സന്തോഷിപ്പിച്ചോളുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഹാലിറൂ യാ ഹാലിറൂ ഹാമിദ് തങ്ങൾ ഹാലിറൂ.